നിയമസഭ കേസിനെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷം ചോദ്യോത്തരവേള അലങ്കോലപ്പെടുത്താൻ ഇന്ന് ശ്രമിച്ചത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന കീഴ്വഴക്കമില്ലെന്ന് സ്പീക്കറിനെ ചൂണ്ടിക്കാട്ടേണ്ടി വന്നു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തുടർന്ന് സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. സർ, ഞാൻ പറഞ്ഞത് മുഴുവൻ ഈ നിയമസഭയിലെ പ്രശ്നം നിയമസഭയുടെ ഭാഗമായി തീർപ്പാക്കാൻ തയ്യാറാകാതെ പോലീസിനെ ഏൽപ്പിച്ച യു ഡി എഫ് സർക്കാരിൻ്റെ നിലപാടുകളും നടപടികളും തെറ്റാണെന്നുള്ളതാണ്. സർ, അവിടെ ഭാഗമായി നിയമ നടപടി നേരിടും. ആവശ്യമായ രീതിയിൽ ആ കേസിനെ കോടതിയിൽ വെച്ച് സ്നേഹപരമായി നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതുകൊണ്ട് രാജിവെക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. വിവരങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, എന്താണ് ഇന്ന് സഭയിൽ നടന്നത്? പ്രിയ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സഭയിൽ സാധാരണ ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന ഒരു കീഴ്വഴക്കം സഭയിൽ ഉണ്ടാകാറില്ല. അത് സ്പീക്കർ ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇന്ന് ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. മുദ്രാവാക്യം വിളിയോടുകൂടി ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന ഘട്ടമുണ്ടായപ്പോഴാണ് സ്പീക്കർ ഇക്കാര്യത്തിൽ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് സാധാരണ ചോദ്യോത്തരവേള പ്രധാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ തടസ്സപ്പെടുത്തരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷവും പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ച് ചോദ്യോത്തരവേളയുടെ പകുതി സമയം വരെ സഭയ്ക്കുള്ളിൽ ബഹളം വെച്ച് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് സഭയിൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അനുമതി നൽകി. അപ്പോൾ വീണ്ടും അതേ ആവശ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നിലപാട് ആവർത്തി സഭയിൽ വ്യക്തമാക്കി. സഭയെ വീണ്ടും പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സുപ്രീംകോടതി വിധിയല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ സഭയിൽ താൻ വിമർശിച്ചത്. നിയമസഭയുടെ പൂർണ്ണമായ പരമാധികാരി സ്പീക്കറാണ്. സ്പീക്കർ ഒരു വിഷയത്തിൽ നടപടി എടുത്തു കഴിഞ്ഞ വിഷയം എന്തുകൊണ്ട് ക്രിമിനൽ കേസായി പുറത്തുപോയി? അങ്ങനെ നിയമസഭയിലെ കാര്യനിർവഹണ വിഷയങ്ങൾ പുറത്ത് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന നിലപാടാണ് താൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പക്ഷേ ഈ ഹർജി തള്ളിയെ സംബന്ധിച്ച് സർക്കാരിന്റെ അപ്പീൽ തള്ളിയെ സംബന്ധിച്ച കാര്യം വസ്തുതയാണ്. കോടതി നടപടികൾ തുടരട്ടെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി നടപടി സംബന്ധിച്ച ഉത്തരവുകൾ വരുന്നത് മുറയ്ക്ക് സർക്കാർ ആ നിലയ്ക്ക് നിലപാട് സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറിച്ച് ഇത്തരം കാര്യങ്ങളെ കോടതിക്കെതിരെ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചു എന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള തെറ്റിദ്ധാരണാജനകമായ രീതിയാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് സഭയ്ക്കുള്ളിൽ എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോടതി വ്യക്തിപരമായ പരാമർശമോ മറ്റു തരത്തിലുള്ള നടപടികൾ ശുപാർശയോ ചെയ്യാത്ത സാഹചര്യത്തിൽ വി ശിവൻകുട്ടി മന്ത്രി രാജിവെക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. ഇതിനുശേഷമാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. പ്രിയ.